ജഡ്ജിമാരെ ആര് നിയമിക്കുമെന്നതാണ് ഇപ്പോഴത്തെ തർക്കം. ഇപ്പോഴത്തെ കൊളീജിയം സംവിധാനം സുതാര്യമല്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ജഡ്ജിമാരെ നിയമിക്കുന്ന ജഡ്ജിമാർ മാത്രം ഉൾപ്പെട്ട സമിതിയിൽ തങ്ങളുടെ പ്രതിനിധിയും വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ജഡ്ജിമാരായി നിർദ്ദേശിച്ചവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവരുടെ നിയമനത്തിന് തടസ്സമാകരുതെന്ന് സുപ്രീം കോടതിയും നിലപാടെടുത്തു. ഇതോടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ്. എന്താണ് കൊളീജിയം? പ്രവർത്തനം എങ്ങനെ? 1998 തേർഡ് ജഡ്ജസ് കേസോട് കൂടിയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുകയോ സ്ഥലം മാറ്റുകയോ ചെയ്യുന്നത് കൊളീജിയം സംവിധാനത്തിന് കീഴിലായത്. സുപ്രീം കോടതി കൊളീജിയത്തിൽ 5 അംഗങ്ങളാണുള്ളത്. ഇതിൽ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന 4 ജഡ്ജിമാരും ഉൾപ്പെടുന്നു. നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെയും ആ കോടതിയിലെ മറ്റ് 2 മുതിർന്ന ജഡ്ജിമാരുടെയും നേതൃത്വത്തിലാണ് ഹൈക്കോടതി കൊളീജിയം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പേരുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കും. നിയമനം നടത്തുന്നത് സർക്കാരിന്റെ ഉപദേശത്തോടെ രാഷ്ട്രപതിയാണ്. കൊളീജിയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാരണങ്ങളും. നിരവധി കോടതി ഉത്തരവുകളിലൂടെ സ്ഥാപിതമായ ഒരു സംവിധാനമാണ് കൊളീജിയം. അത് തന്നെയാണ് പ്രാരംഭഘട്ടം മുതൽ കൊളീജിയത്തിനെതിരായി വിമർശനവും. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലൂടെ ജനാധിപത്യപരമായല്ല കൊളീജിയം നിലവിൽ വന്നതെന്നാണ് വിമർശനം. സുപ്രീം കോടതി കൊളീജിയത്തിന് സുതാര്യതയില്ലെന്നത് ഉയരുന്ന മറ്റൊരു വിമർശനം. ജഡ്ജിമാരെ ജുഡീഷ്യറി സംവിധാനത്തിലെ ഒരു കൂട്ടം പേർ ചേർന്ന് നിയമിക്കുന്നുവെന്നത് ജനാധിപത്യപരമായ രീതിയല്ലെന്ന് വിമർശകർ പറയുന്നു. ഇത് മാറ്റാൻ വേണ്ടിയാണ് മോദി സർക്കാർ 2015 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ നിയമം കൊണ്ടുവന്നത്. അത് റദ്ദാക്കിയതിൽ സർക്കാരിനുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ പേരുകൾ അംഗീകരിക്കാത്തതിന് കാരണമെന്ന് കോടതി മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിശദീകരണം? ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള കൊളീജിയം സമ്പ്രദായം രാജ്യത്തെ നിയമമാണെന്നും അത് പ്രഖ്യാപിക്കുന്ന ഏതൊരു നിയമവും എല്ലാവർക്കും ബാധകമാണെന്നും അതേസമയം യോഗ്യതയുള്ളവരും അർഹരുമായ ആളുകളുടെ ശുപാർശകൾക്ക് നിയമനീതി മന്ത്രാലയം അംഗീകാരം നൽകിയില്ലെന്ന പ്രത്യാരോപണങ്ങളുമായിരുന്നു സുപ്രീം കോടതി ഉയർത്തിയിരുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമായി നിരവധി ജഡ്ജിമാരുടെ നിയമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലം വൈകുന്നത്. ഇത് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെയും ബാധിക്കുന്നു. കൊളീജിയം സംവിധാനത്തിനെതിരെ ഉന്നയിക്കുന്ന സുതാര്യതയില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ജുഡീഷ്യറിയെ കൂടി പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. രാജ്യത്തെ പല ഭരണഘടനാ സ്ഥാപനങ്ങളും രാഷ്ട്രീയവത്കരിക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ വിമർശനം പ്രസക്തവുമാണ്.